ഹലോ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇൻസേർട്ട് ടാബിനകത്ത് ടേബിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അതിനകത്തുള്ള ടേബിൾ കമാൻഡ് എടുത്ത് എങ്ങനെയെല്ലാം ടേബിൾ വരയ്ക്കാം, എങ്ങനെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, ടേബിൾ ഡ്രോ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ഒരു ടേബിൾ കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമ്മൾ ടേബിൾ വരച്ച സമയത്ത് തന്നെ നമുക്ക് രണ്ട് ടാബ് പുതിയതായിട്ട് ഫോം ചെയ്തു. അതിലൊന്ന് ടേബിൾ ഡിസൈനും രണ്ടാമത്തത് ടേബിൾ ലേ ഔട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ടേബിൾ ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്, സോറി, ടേബിൾ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബാണ് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ ലേ ഔട്ട് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് ടേബിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ പറ്റും, കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും, റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും, മെർജ്, സെൽ സൈസ്, അലൈൻമെൻറ്റ്, ടേബിൾ സൈസ്, അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ ഇത്രയും കമാൻഡ് ഗ്രൂപ്പ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കമാൻഡ് ഗ്രൂപ്പാണ് ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് രണ്ട് കമാൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് സെലക്ട്, ഒന്ന് വ്യൂ ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ആദ്യത്തെ കമാൻഡ് ഗ്രൂപ്പാണ് ടേബിൾ. അതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സെലക്റ്റും ഗ്രിഡ് ലൈനും. അപ്പോൾ ആ സെലക്ട് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് എന്ന് എന്താണ് നമുക്ക് കമാൻഡ് ഗ്രൂപ്പ് അല്ല, അതൊരു കമാൻഡാണ്. സെലക്ട് എന്ന് പറയുന്ന കമാൻഡിനകത്ത് എന്താണ്, സെലക്ട് ദ റോ ഓർ കോളം കണ്ടെയ്നിങ് ദ കഴ്സർ, ഓർ സെലക്ട് ദ എൻറ്റയർ ടേബിൾ. എവിടെയാണോ കഴ്സർ നിൽക്കുന്നത് ആ റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. റോ, ഇപ്പോൾ കഴ്സർ നിൽക്കുന്ന ഏതൊരു റോ ആണോ അല്ലെങ്കിൽ കോളം ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്, ഈ സെലക്ട് എന്ന് പറയുന്ന ഈ കമാൻഡ്. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ ഈ ഒരു റോയിലും ഈ ഒരു കോളത്തിലുമാണിത്. നിങ്ങൾക്കറിയാൻ പറ്റും, ഇങ്ങനെ ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ റോ എന്നും, വെർട്ടിക്കലായിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറച്ച് റോസും കോളംസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ ഒരു റോയിലാണ് കഴ്സർ നിൽക്കുന്നത്, ഈ കോളത്തിലാണ് കഴ്സർ നിൽക്കുന്നത്. നമുക്ക് ഒന്ന് നോക്കാം, സെലക്ട് റോ അല്ല, ഫസ്റ്റ് സെലക്ട് കോളം. സെലക്ട് കോളം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ കഴ്സർ നിന്ന് കോളം സെലക്ട് ആയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മലയാളം എന്ന് പറയുന്ന ഈ ഒരു കോളം നമുക്ക് ഒരു സെലക്ട് ചെയ്ത് നോക്കാം. കഴ്സർ ഇപ്പോൾ മലയാളം എന്ന് പറയുന്ന ആ ഒരു കോളത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. സെലക്ട് കോളം കണ്ടോ, അപ്പോൾ ആ കഴ്സർ നിന്ന് ആ കോളം സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക്, പിന്നെ ഞാൻ സീരിയൽ നമ്പറിൻ്റെ താഴെ കഴ്സർ കൊണ്ടുവന്നു, ഇനി ആ റോ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സെലക്ട് റോ കണ്ടോ, ആ എൻറ്റയർ റോ സെലക്ട് ആയി. ഇനി തൊട്ട് താഴെയുള്ള ഈ ഏറ്റവും താഴെയുള്ള ഈ റോ സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സെലക്ട് റോ കണ്ടോ, കണ്ടോ ആ കംപ്ലീറ്റ് റോയും സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, സെലക്ട് ടേബിൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ഈ സീരിയൽ നമ്പറിൽ ഞാൻ ജസ്റ്റ് കഴ്സർ കൊണ്ട് വെക്കുകയാണ്, എന്നിട്ട് സെലക്ട് ടേബിൾ. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഫുള്ള് സെലക്ഷൻ കിടക്കുന്നത് കൊണ്ടായിരിക്കും അത് വരാത്തത്. ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു, സെലക്ട് ടേബിൾ. അപ്പോൾ നമ്മൾ സെലക്ട് ടേബിൾ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ടേബിൾ സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ലേ ഔട്ടിനകത്ത് തന്നെ ടേബിൾ കമാൻഡിനകത്ത് അടുത്ത ഓപ്ഷനാണെന്ത്, ഗ്രിഡ് ലൈൻ, വ്യൂ ഗ്രിഡ് ലൈൻ. നമ്മുടെ ഈ സ്ക്രീനിലുള്ള എന്താ, ഈ സ്ക്രീനിലെ ഗ്രിഡ് ലൈൻസ് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താണ് ഇങ്ങനെ ഓരോ സെൽസായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ടേബിളിലൊക്കെ ഈ സ്പ്രെഡ്ഷീറ്റിലൊക്കെ വരും പോലെ ഗ്രിഡ് ലൈൻസ് വരുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടേബിളിൽ ഗ്രിഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വ്യൂ ഗ്രിഡ് ലൈൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, റോസ് ആൻഡ് കോളംസ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ആദ്യത്തത് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ് ഫസ്റ്റ് കിടക്കുന്നത്. ഡിലീറ്റ് റോസ്
റോസ്, കോളംസ്, സെൽസ് ഓർ ദ എൻറ്റയർ ടേബിൾ. നമുക്ക് എന്തൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഒരു റോ ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, കോളമായിട്ട് ഡിലീറ്റ് ചെയ്യാം, സെല്ല് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിൾ ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ആ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ്. അത് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: ഡിലീറ്റ് കോളം, ഡിലീറ്റ് റോ, ഡിലീറ്റ് ടേബിൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കഴ്സർ വെച്ചിട്ടുണ്ട്. ഡിലീറ്റ് കോളം. അപ്പോൾ എന്ത് സംഭവിച്ചു? സീരിയൽ നമ്പർ എന്നുള്ള കോളം കംപ്ലീറ്റ്ലി എന്തായി? ഡിലീറ്റായി പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ ഓപ്ഷൻ അൺഡു ചെയ്യാണ്, കാരണം എനിക്ക് സീരിയൽ നമ്പർ തിരിച്ചു കൊണ്ടുവരണം. സോ കൺട്രോൾ ഇസഡ്. കണ്ടോ, സീരിയൽ നമ്പർ എന്നുള്ള കോളം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റോ, ഈ ലാസ്റ്റ്, ഈ അല്ലെങ്കിൽ ഈ ഹെഡിങ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് എന്നുള്ള ആ റോനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് റോ. കണ്ടോ, നമ്മളെ ഹെഡിങ് എന്നുള്ള ആ റോ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺവാണ്ടഡ് റോയോ കോളമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡിലീറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ റോയെ കംപ്ലീറ്റ് ആയിട്ടും കോളത്തിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ടേബിളെ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിലീറ്റ് ടേബിൾ. കണ്ടോ, ടേബിളും കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയിട്ട്. ടേബിൾ ഡിലീറ്റ് ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ രണ്ട് പുതിയ ടാബ്സ് വന്ന ടേബിൾ ഡിസൈൻ എന്നുള്ളതും ലേ ഔട്ട് എന്നുള്ള ടാബേ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അൺഡു ചെയ്ത് ആ ടേബിളിനെ കൊണ്ടുവരാം. കണ്ടോ, ടേബിൾ വന്നപ്പോൾ പിന്നെയും ആ ലേ ഔട്ടും ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഇൻസേർട്ട് എബവ്. ഈ ഡിലീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നാല് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്: ഇൻസേർട്ട് എബവ്, ഇൻസേർട്ട് ബിലോ, ഇൻസേർട്ട് ലെഫ്റ്റ്, ഇൻസേർട്ട് റൈറ്റ്. അതായത് നമുക്ക് ഇതേ റോസും കോളംസും എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്ക് എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 കോളംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര റോസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 കോളംസും ഉണ്ട്, 5 റോസും നമ്മുടെ ടേബിളിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതേ 5 കോളവും 5 റോയും നമുക്ക് ആവശ്യമുള്ളടത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ഈ സീരിയൽ നമ്പറിന് തൊട്ട് മുമ്പ് ഒരു റോയും കൂടെ ഇൻസേർട്ട് ചെയ്യണം. റോ മാത്രമല്ല, റോയും കോളവും ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സീരിയൽ നമ്പറിനും നെയിമിനും ഇടയ്ക്ക് എന്ത് ചെയ്യാം? ഒരു കോളം റോ ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ നെയിം കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ്ലി മാറ്റി ഒന്നേന്ന് വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ മിഡിലിൽ വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം പുതിയ കുറച്ച് സെൽസും കൂടെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് ആദ്യത്തെ ഓപ്ഷനാണ് ഇൻസേർട്ട് എബവ്. ആഡ് എ ന്യൂ റോ ഡയറക്ട്ലി എബവ് ദ കറണ്ട് റോ. ഇപ്പോൾ കിടക്കുന്ന കറണ്ട് റോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണോ കഴ്സർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് എബവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഒരു റോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇവിടെയാണ് കഴ്സർ, സീരിയൽ നമ്പറിൻ്റെ അവിടെ തന്നെയാണ് കഴ്സർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു റോ ഇൻസേർട്ട് ആവും, നമുക്ക് നോക്കാം. ഇൻസേർട്ട് എബവ്. കണ്ടോ, ആ സീരിയൽ നമ്പർ എന്ന് പറയുന്ന റോയുടെ മുകളിലായിട്ട് എന്ത് സംഭവിച്ചു? ഒരു റോ ഇൻസേർട്ട് ആയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഈ സീരിയൽ നമ്പർ, സീരിയൽ നമ്പറിൻ്റെ അവിടെ തന്നെ കഴ്സർ നിൽക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ താഴെ ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് ഇൻസേർട്ട് ബിലോ. ആഡ് എ ന്യൂ റോ ഡയറക്ട്ലി ബിലോ ദ കറണ്ട് റോയുടെ താഴെ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാം. നോക്കാം നമുക്ക്. കണ്ടോ, ആ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ആ ഒരു റോയ്ക്ക് താഴെ പുതിയൊരു റോ ഇൻസേർട്ട് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ബാക്കിയുള്ള റോയിനെക്കാട്ടിലും കളറിൽ കുറച്ച് ഡിഫറെൻ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ഈ സീരിയൽ നമ്പറിൻ്റെ അവിടെ തന്നെ ഞാൻ പിന്നെയും കഴ്സർ പ്ലേസ് ചെയ്തു. എനിക്കെന്നിട്ട് ഈ സീരിയൽ നമ്പർ കഴിഞ്ഞിട്ട് നെയിമിന് പകരം, അതായത് നെയിമിന് തൊട്ട് മുമ്പ് ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എനിക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികളുടെ ലിസ്റ്റാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നെയിമിന് മുമ്പ് അല്ലെങ്കിൽ നെയിമിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ സീരിയൽ നമ്പർ കഴിഞ്ഞിട്ട് നെയിം വന്നു, നെയിം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം? രജിസ്റ്റർ നമ്പർ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ഇൻസേർട്ട് റൈറ്റ്.
അപ്പം നെയിമിന് മുമ്പാണ് എന്ത് രജിസ്റ്റർ നമ്പറെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അപ്പം ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുത്തു, ഞാൻ പേരിന് മുമ്പ് എന്ത് ചെയ്യാൻ പോണ്, രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യാൻ പോവാണ്, ഇൻസേർട്ട് ലെഫ്റ്റ്. അപ്പം എന്ത് സംഭവിച്ചു, ആ കോളം നിങ്ങൾക്ക് അവിടെ ഒരു കോളം ഇൻസേർട്ട് ആയത് കാണാൻ പറ്റും. ആ കോളം എവിടെയാണ്, നെയിമിൻ്റെ ലെഫ്റ്റ് സൈഡാണ് എന്ത് സംഭവിച്ചത്, അങ്ങനെ കുറച്ച് റോസും കോളംസും ഇൻസേർട്ട് ആയത് രജിസ്റ്റർ നമ്പർ കണ്ടോ. സീരിയൽ നമ്പർ കഴിഞ്ഞിട്ട് രജിസ്റ്റർ നമ്പർ വന്നു നെയിമിന് മുമ്പ്. ഞാൻ നെയിമിൽ കഴ്സർ വെച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്, ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുത്തത്. ഇനി ഞാനിത് കൺട്രോൾ ഇസഡ് കൊടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, റിമൂവ് ചെയ്യാൻ പോണു. എനിക്ക് നെയിം കഴിഞ്ഞിട്ട് മതി എന്ത്, ഈ ഒരു നെയിം കഴിഞ്ഞിട്ട് മതി ഈ രജിസ്റ്റർ നമ്പർ എന്നുള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്യാം, ഇൻസേർട്ട് റൈറ്റ്. അപ്പോൾ കണ്ടോ, നെയിം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എന്ത് വന്നു, ഇവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. രജിസ്റ്റർ നമ്പർ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ കഴ്സർ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിലും കഴ്സർ അവിടെ പ്ലേസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൻ്റെ എബോവ് ആണോ ബിലോ ആണോ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ പ്ലേസ് ചെയ്യേണ്ടത്, റോ കൊണ്ടുവരേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരിക്കലും ഡിഫോൾട്ടായിട്ട് MS Word കൊണ്ടുവരുന്നതല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എവിടെയാണ് റോയും കോളവും കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, റോ ആൻഡ് കോളം എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, മെർജ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം മെർജിനകത്ത് രണ്ട് കമാൻഡ്സ് ആണ് വരുന്നത്, മെർജ് സെല്ലും സ്പ്ലിറ്റ് സെല്ലും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മെർജ് സെല്ലെന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് മെർജ് എന്ന് പറയുന്ന മെർജ് സെല്ലെന്ന് പറയുന്ന കമാൻഡ് അവിടെ ഇനാക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ഡിസേബിൾ ആയ ഒരു ഫോർമാറ്റിലാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ സ്പ്ലിറ്റ് സെല്ലെന്നുള്ള ആ കമാൻഡ് എന്താണ് ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ മെർജ് സെല്ലിനെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അവർ എന്നെ പറയുന്നുണ്ട് മെർജ് ദ സെലക്റ്റഡ് സെൽ ഇൻ ടു വൺ സെൽ. അപ്പോൾ എന്താണ് ഈ രണ്ട് കോളംസിനും ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ആ കമാൻഡ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, സെല്ലിനെ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. സെല്ലെന്ന് പറഞ്ഞാൽ ഈ രണ്ട് എന്താണ് ഈ രണ്ട് കോളം അല്ല ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന ഈ രണ്ട് ഇതിനെയാണ് സെല്ലെന്ന് പറയുന്നത്. എല്ലാ ഓരോ റോസിലും ഓരോ റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു സെല്ല് ഫോം ആവുന്നത്. ഇതൊരു റോ, ഇതൊരു കോളം, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്തപ്പോഴാണ് ഒരു സെല്ല് ഫോം ആയത്. ആ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പം ഈ രണ്ട് സെല്ലിനെയാണ് എനിക്ക് ഒരുമിച്ചാക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, ഞാൻ ഇപ്പോൾ ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എന്ത് സംഭവിച്ചു, ഇതിന് നടുക്കുള്ള ആ ഒരു ലൈൻ മാറി, ആ ബോർഡർ മാറി, ഈ രണ്ട് സെല്ലും എന്തായി, ഒറ്റ സെല്ലായി മാറിയിട്ടുണ്ട്. ഇനി സെയിം അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഓൾറെഡി അവിടെ എന്ത് നിൽക്കുകയാണ്, കഴ്സർ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റ് സെല്ലെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് പഴയതുപോലെ രണ്ട് സെല്ലായി മാറി. സ്പ്ലിറ്റ് ദ കറണ്ട് സെൽ ഇൻ ടു മൾട്ടിപ്പിൾ സെൽ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സെല്ലാക്കി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് ടു കോളം വൺ റോ, ഒരു കോളവും അല്ല, നമ്പർ ഓഫ് കോളംസ് ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് റോസും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കൊടുക്കാം ഓൾറെഡി എത്ര ഇത് കൊടുക്കണം, എത്ര കോളം കൊടുക്കണം, എത്ര റോ കൊടുക്കണം എന്നുള്ളത്. അപ്പം നമുക്കിവിടെ ഓൾറെഡി രണ്ട് ആ ഒരു സെല്ലിനെ രണ്ട് കോളവും ഒറ്റ റോയും ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഇതിനകത്ത് വന്നിട്ടുള്ളത് പോലെ ടു കോളം വൺ റോ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ എന്തായി, അത് പഴയ പോലെ എന്തായിട്ടുണ്ട്, രണ്ട് സെല്ലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിത്രയാണ് മെർജ് സെല്ലെന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് മെർജ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്, മെർജ് സെല്ലും സ്പ്ലിറ്റ് സെല്ലും. അടുത്ത് നമുക്ക് സെൽ സൈസ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം.
അപ്പോൾ അതെന്ത് സെല്ലിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അതിനകത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ് സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്, വിഡ്ത് എന്ന് പറഞ്ഞ് സെൻറ്റിമീറ്ററിൽ ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഡിസ്ട്രിബ്യൂട്ട് കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് വിഡ്ത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ കഴ്സർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ ഹൈറ്റ് 1.6 സെൻറ്റിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ അപ്വേർഡ് ആരോ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ആ ഒരു എൻറ്റയർ റോയിലുള്ള സെൽസിൻ്റെ ഹൈറ്റിന് എന്ത് സംഭവിച്ചു, ഹൈറ്റ് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഈ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും, പഴയതുപോലെ നമ്മുടെ സൈസിൻ്റെ സോറി നമ്മുടെ സെല്ലിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിക്രീസ് ചെയ്ത്. കണ്ടോ, ആ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റം നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാൻ പറ്റുന്നത്. കണ്ടോ, ആ സെല്ലിൻ്റെ എന്ത് സംഭവിച്ചു, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും ഡിക്രീസ് ചെയ്യിക്കാനും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഹൈറ്റ് എന്നുള്ള കമാൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും നോക്കാം. ടേബിൾ കോളം വിഡ്ത്, ഒരു കോളത്തിൻ്റെ വിഡ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റഡ് ദ വിഡ്ത് ഓഫ് ദ സെലക്റ്റഡ് സെൽ, സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല്. സെലക്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കഴ്സർ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ സീരിയൽ നമ്പറിൻ്റെ സീരിയൽ നമ്പർ എന്നുള്ള ഹെഡിങ്ങിന് തൊട്ട് താഴെയുള്ള സെല്ലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു കോളം, ആ സീരിയൽ നമ്പർ എന്നുള്ള കോളത്തിൽ സെൽസിൻ്റെ എന്ത് കൂടുന്നുണ്ട്, വിഡ്ത് കൂടി കൂടി വരുന്നുണ്ട്. കണ്ടോ, കൂടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡൗൺ ആരോ പ്രസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇനി നമുക്ക് എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്നും ഡിസ്ട്രിബ്യൂട്ട് കോളംസ് എന്നും നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു റോയുടെ ഹൈറ്റ് കൂട്ടി. കണ്ടോ, ഹൈറ്റ് ഞാൻ കൂട്ടുകയാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഇത്രയും ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ഈ ഒരു സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും 6.22 സെൻറ്റിമീറ്റർ എന്നുള്ള അളവാണ് ഞാൻ എന്തിന് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഹൈറ്റിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് റോ അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ബാക്കിയുള്ള ടേബിളിലെ ഹൈറ്റ് എത്രയാണോ, ഞാൻ ഈ കോളത്തിലായിരുന്നു ഹൈറ്റ് മാറ്റിയത്, ബാക്കിയുള്ള കോളത്തിലെ ഹൈറ്റ് എത്രയാണോ ആ സെയിം ഹൈറ്റിലേക്ക് എന്ത് പോയി, ബാക്കി ഈ എന്തോന്ന് ഞാൻ ചേഞ്ച് വരുത്തിയ അതേ കോളവും എന്ത് സംഭവിച്ചു, ബാക്കിയുള്ള സെൽസിൻ്റെ സൈസിലേക്ക് മാറി. ഇപ്പോൾ ഏത് സെല്ലെടുത്താലും ഇവിടെ നമ്മൾ 6.something ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു ഹൈറ്റ്, അതിൽ നിന്ന് എന്ത് സംഭവിച്ചു, 1.89. ഇതെടുത്താൽ എന്താണ്, 1.89. എല്ലാം എന്ത് സംഭവിച്ചു, ഒരേ സൈസിലേക്ക് മാറി. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, ഈ കോളത്തിൻ്റെ സൈസ് ഞാൻ മാറ്റുകയാണ്. കോളത്തിൻ്റെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ നെയിം കോളം ചെറുതായിട്ടുണ്ട്. കണ്ടോ, നെയിം കോളം ചെറുതായിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഡിസ്ട്രിബ്യൂട്ട് കോളം കൊടുക്കാൻ പോവാണ്. ഡിസ്ട്രിബ്യൂട്ട് ദ വിഡ്ത് ഓഫ് ദ സെലക്റ്റഡ് കോളം ഈക്വലി ബിറ്റ്വീൻ ദം. അപ്പം നമുക്കത് കൊടുത്ത് നോക്കാം. കണ്ടോ, പഴയതുപോലെ കോളത്തിൻ്റെ സൈസ് എല്ലാം എന്തായിട്ടുണ്ട്, സെയിം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ ഓരോന്ന് അൺഡു ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്യാം, ഈ ഡിസ്ട്രിബ്യൂട്ട് റോ ഡിസ്ട്രിബ്യൂട്ട് കോളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പഴയ സൈസിലോട്ട്, അതായത് എല്ലാം ഈക്വൽ സൈസിലേക്ക് മാറും. കോളം എല്ലാം ഒരേ സൈസിലും റോസ് എല്ലാം ഒരേ സൈസിലും ഒരേ ഹൈറ്റും ഒരേ വിഡ്ത്തിലേക്ക് മാറും. ഇതിത്രയാണ് എന്തിൽ വരുന്നത്, സെൽ സൈസ് എന്നുള്ള ഈ ഒരു എന്താണ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്തപ്പോൾ വന്ന രണ്ട് റോസ് ആയ ടേബിൾ ഡിസൈൻ, ടേബിൾ ലേഔട്ട്. ടേബിൾ ലേഔട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ടേബിൾ കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, റോ ആൻഡ് കോളം കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, മെർജ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു. ഇതൊക്കെയാണ് ടേബിൾ, റോസ് ആൻഡ് കോളം, മെർജ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, സെൽ സൈസ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.